കണ്ണുകൊണ്ടുപോലും കാണാൻ കഴിയാത്തൊരു ജീവി ഈ ലോകത്തെ മുഴുവൻ വിറപ്പിച്ചല്ലോ. വല്ലാത്ത അത്ഭുതമല്ലേ? ശരി അങ്കിൾ, മനുഷ്യന്മാരുടെ അഹങ്കാരത്തിനും കൂടെ കിട്ടിയ വലിയൊരു തിരിച്ചടിയായി കൊറോണ. അത് ശരിയാ മോനെ, നീ ഏതായാലും വന്നല്ലോ. പക്ഷെ ഇന്ന് തന്നെ തിരിച്ചു പോകുമെന്ന് പറയരുത്, ഇന്നിവിടെ കഴിഞ്ഞാ മതി. അദ്ദേഹത്തിന് ഇവിടെ താമസിക്കാൻ പറ്റില്ല. അവൻ മിണ്ടാതെ നിൽക്കുകയല്ലേ, നീ എന്തിനാ ഇങ്ങനെയാണെന്ന് പറയുന്നേ? അച്ഛാ, ഞാനൊന്നും പറഞ്ഞില്ലെങ്കിലും അദ്ദേഹം അത് തന്നെ പറയുള്ളൂ. ഇവരുടെ വീട്ടിലെല്ലാരും ഇവര് ചെല്ലുന്നത് നോക്കിയിരിക്കായിരിക്കും. ഇപ്പൊ നാളെ ഇദ്ദേഹത്തിന്റെ ബർത്ത്ഡേ. അല്ല ആന്റി, നോർമൽ ദിവസങ്ങളിലാണെങ്കിൽ ഓക്കെ, അത് ഈ സമയത്ത് ഇങ്ങനെ പോവേണ്ട വല്ല ആവശ്യങ്ങളും ഉണ്ടോ? എനിക്കും അത് തന്നെ മനസ്സിലാവാത്തത്. ഈ ഇടയായിട്ട് വേദാന്തിന്റെ പ്രയോറിറ്റീസിനൊക്കെ മാറ്റമുണ്ട്. എന്ന് വെച്ചാ ആന്റി വളർത്തി വലുതാക്കി വേദാന്ത് അല്ല ഇപ്പോ എന്നാണ് അർത്ഥം? അങ്ങനെയൊന്നും ഒരിക്കലും സംഭവിക്കില്ലേ. ഒരു കാരണവശാലും നീ ഇങ്ങനെ സംസാരിക്കാൻ പാടില്ലേ. അവൻ ഇപ്പോഴും ആ പഴയ വേദാന്ത് തന്നെയേ. എന്റെ കാര്യത്തിൽ അവന്റെ താല്പര്യങ്ങൾ മാറാൻ ഒരു സാധ്യതയും ഇല്ല. ആന്റി എപ്പോഴും ഇങ്ങനെ തന്നെയാ പറയാറുള്ളത്. എന്നാ ആന്റി പറഞ്ഞതുപോലെ തന്നെ വേദാന്തിന്റെ പ്രയോറിറ്റീസ് മാറി എന്നുള്ളത് സത്യ. ഞാനിങ്ങനെ പറയുന്നതുകൊണ്ട് വിഷമിക്കരുത്. പുറത്ത് ഇപ്പോഴത്തെ അവസ്ഥ വളരെ പരിതാപകരമാണ്. ഇൻഫാക്ട് വീട്ടിൽ നിന്ന് പുറത്തു പോകുന്നത് തന്നെ വളരെ സാഹസമായി മാറിയിരിക്കുക. ഞാൻ ഈ സമയത്ത് വരാൻ എത്ര കഷ്ടപ്പെട്ടു എന്നറിയോ? അങ്ങനെയുള്ളപ്പോ വേദാന്ത് ആർക്ക് വേണ്ടിയാ ഇത്രത്തോളം റിസ്ക് എടുക്കുന്നതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല ആന്റി. സാഹിത്യ, അവനെ ചെയ്തത് ശരിയാന്ന് പറഞ്ഞില്ലല്ലോ. നോക്ക്, ഒരാൾക്ക് വേണ്ടി സംസാരിക്കുന്നതും എന്തെങ്കിലും ചെയ്യുന്നതും മറ്റുള്ളവർക്ക് പ്രയോജനപ്പെടുന്ന രീതിയിൽ നമ്മൾ പെരുമാറുന്നതും ഒക്കെ നമ്മൾ ചെയ്യേണ്ടത് ഒരു ലിമിറ്റ് വെച്ചായിരിക്കണം. ശരി, ഇപ്പൊ എന്താ ചെയ്യേണ്ടേ? പാർട്ടിക്ക് വേണ്ട അറേഞ്ച്മെന്റ് ചെയ്താലോ? വേദാന്ത് എത്താത്തതിന്റെ പേരിൽ ഞാൻ ആകെ കലിപ്പില്ല. അതിനിടയ്ക്ക് നീ ആന്റി ഇപ്പൊ ദേഷ്യപ്പെടുന്നത് വേദാന്തിനോട് ദേഷ്യപ്പെടുകയായിരുന്നെങ്കിൽ ഈ അവസ്ഥ ഒരിക്കലും വരില്ലായിരുന്നു. എൻഗേജ്മെന്റ് കഴിഞ്ഞത് ഞങ്ങൾ തമ്മില, എന്നിട്ടും ആ വേദാന്ത് അമൂല്യയുടെ പുറകെ പോകുന്നത് നിർത്തിയിട്ടില്ല. സാഹിത്യ, അവരുടെ പേര് പോലും നീ മിണ്ടി പോകരുത്. ആന്റിക്ക് ഇത്രത്തോളം ദേഷ്യം വരുന്നുണ്ടെങ്കിൽ എന്റെ അവസ്ഥയൊന്ന് ആലോചിച്ച് നോക്കൂ. ഇപ്പൊ ഇങ്ങനെ പെരുമാറുന്നത് ഓക്കെ, എന്നാൽ നാളെ കല്യാണം കഴിഞ്ഞതിന് ശേഷവും വേദാന്ത് അമൂല്യയുടെ പുറകെ പോവാണെങ്കിലോ? അപ്പൊ ഞാൻ എന്ത് വേണം? സാഹിത്യ, ദേഷ്യപ്പെടല്ലേ ആന്റി. എനിക്കാണെങ്കിൽ ഈയിടെയായിട്ട് ഇതെല്ലാം കണ്ടു കണ്ടു മടുത്തു തുടങ്ങി. ഒരു ഫ്രസ്ട്രേഷനിൽ പറഞ്ഞു പോയതാ ആന്റി, ഐ എം സോറി. അവൾ ഒരുത്തി അടുത്തുണ്ടെന്ന കാരണത്താൽ എന്റെ കോള് പോലും അവൻ അറ്റൻഡ് ചെയ്യുന്നില്ല. അത് ആലോചിക്കുമ്പോൾ എനിക്ക് സഹിക്കാൻ കഴിയുന്നില്ല. ഞാൻ അവനെ ഇവിടേക്ക് വിളിച്ചു വരുത്തുക തന്നെ ചെയ്യും. എന്റെ ബർത്ത്ഡേ ഡേറ്റ് അടക്കം ഓർത്ത് വെച്ചേക്കുന്നു. നോട്ട് ബാഡ്. ഓ, ഇതിവിടെ കൊണ്ടുവച്ച കാര്യം മറന്നു. അയ്യോ ചേട്ടാ, ചേട്ടൻ എന്തിനാ ഇതൊക്കെ എടുക്കുന്നേ? ഞാൻ എടുത്തോണ്ട് വെക്കാം. നീ ഒറ്റയ്ക്ക് എടുക്കോ മോളെ.
അഞ്ജു, ആരാ അത്? അതോ ഞങ്ങളുടെ കണ്ണേട്ടനാ. കണ്ണേട്ടനോ? മുതുക്കി, നിന്റെ മോന്തയ്ക്ക് നല്ല തെളിച്ചോണ്ടല്ലോ. എനിക്ക് മനസ്സിലായില്ല. സന്തോഷത്തിലാവുമ്പോ ഇതൊന്നും നിനക്ക് മനസ്സിലാവില്ല. ഇപ്പൊ പറഞ്ഞത് എനിക്ക് ഒട്ടും മനസ്സിലായില്ല. ഇന്ന് നിന്റെ മുഖത്തെ ഒരു പ്രത്യേക ഭംഗിയുണ്ടെന്നാ പറഞ്ഞെ. അതെന്തിന്? അതെന്തിനാന്നോ? നീ ആഗ്രഹിച്ചില്ലെങ്കിലും ചേട്ടൻ നിന്റെ അടുത്തേക്ക് തന്നെയല്ലേ വന്നേ. എന്തോറ്റി ഡള്ളായത്? ഞാൻ നിന്നെ കളിയാക്കിയേന് വഴക്ക് പറയുന്നില്ല, അടിക്കാനും ഓടിക്കുന്നില്ല. എന്തോറ്റി നിനക്ക്? നാളെ വേദാന്തിന്റെ പിറന്നാളാ. അവനിങ്ങോട്ട് വന്നത് പോലും എനിക്ക് സർപ്രൈസാ. വന്നിട്ട് ഇവിടെ നിൽക്കുവായിരുന്നെങ്കിൽ സെലിബ്രേറ്റ് ചെയ്യായിരുന്നു. എന്നാ ഇവിടെ തന്നെ നിൽക്കണം എന്ന് പറയുന്നത് കുറച്ച് സ്വാർത്ഥതയായി പോവില്ലേ? എനിക്ക് അങ്ങനത്തെ തോന്നലൊന്നുമില്ല. നിനക്ക് ചോദിക്കാൻ മടിയാണെങ്കിൽ വിട്ടേക്ക്, ഞാൻ ചോദിക്കാം. നീ ചോദിച്ചാലും ഒരു കാര്യവുമില്ല. ദിദി നോക്ക്, എനിക്ക് ഈ റൌഡി ബേബിയുടെ മനസ്സ് നന്നായിട്ട് അറിയാൻ പറ്റും. വേണ്ട വേണ്ടെന്ന് പറഞ്ഞാലും ഒരാളെ സമ്മതിപ്പിക്കാനൊക്കെ എനിക്കും അറിയാം. ആദ്യം മുതലേ ചേട്ടൻ എന്നോടൊരു ചെറിയ സോഫ്റ്റ് കോർണർ ഉണ്ട്, കെയറിങ്ങും ഉണ്ട്. അതുകൊണ്ട് സമ്മതിപ്പിക്കുന്നത് ഇത്ര വലിയ കാര്യമൊന്നുമല്ല. അത് നടക്കില്ല എന്നാ എനിക്ക് തോന്നുന്നത്. എന്തുകൊണ്ട് നടക്കില്ല? എന്തെങ്കിലും സ്പെഷ്യൽ റീസൺ ഉണ്ടോ? അവൻ അവന്റെ അമ്മയെ എപ്പോഴും സ്പെഷ്യൽ. അവിടെ സുഹാസിനി ആന്റി ഇപ്പൊ സെലിബ്രേഷന് വേണ്ടി എല്ലാം റെഡി ആക്കിയിട്ടുണ്ടാവും. അതുകൊണ്ട് തന്നെ ഇന്ന് ഇവിടെ നിൽക്കുന്ന കാര്യം എന്തായാലും ഒരിക്കലും നടക്കാൻ പോകുന്നില്ല. കർണാടകയിൽ ഇന്നും കൊറോണ കേസുകൾ വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. ഓരോ ദിവസം കഴിയുന്നവർ കേസുകൾ കൂടുകയാണല്ലോ. ഇതിനൊരു അവസാനമില്ലേ? എല്ലാവരും കൂടെ ഉള്ളവർക്ക് കുഴപ്പമില്ല, ദൂരമുള്ളവരെ കാര്യം കഷ്ടം. ഇന്ന് പുതിയതായി 75 കൊറോണ പോസിറ്റീവ് കേസുകൾ കൂടി കണ്ടെത്തിയിരിക്കുകയാണ്. രാജ്യം മൊത്തം ലോക്ക്ഡൌണിലേക്ക് പോകുന്ന ഒരു അവസ്ഥയിലേക്കാണ്. നല്ലതുപോലെ ആയിരുന്നെങ്കിൽ ഇന്ന് ഞങ്ങളുടെ ഒപ്പം ധ്രുവ ഉണ്ടായിരുന്നേ. എന്തോ പുണ്യം ചെയ്തുകൊണ്ട് അമൂല്യയുടെ വീട്ടിൽ എത്തപ്പെട്ടത്. അല്ലെങ്കിൽ ലോക്ക്ഡൌൺ സമയത്ത് എന്ത് ചെയ്യായിരുന്നു അവൻ? അതുകൊണ്ട് പറയുന്നത് ദൈവം നല്ലവരെയൊന്നും അങ്ങനെ കഷ്ടപ്പെടുത്തില്ല എന്നുള്ള കാര്യം എന്തായാലും ഉറപ്പാ. ദൈനംദിനം കേസുകൾ വർദ്ധിച്ചുകൊണ്ടിരിക്കുന്ന അവസ്ഥയിലേക്കാണ്. അവിടെ അവൻ സേഫ് ആയിരിക്കും. ലോകമാകെ ഭീതിയിലാണ്ടിരിക്കുകയാണ്. അയ്യോ, ചേട്ടൻ അങ്ങോട്ടേക്കാണല്ലോ പോയേക്കുന്നെ. ധ്രുവയാണെങ്കിൽ അവിടെ തന്നെ ഉണ്ട്. ഈ സാഹചര്യത്തിൽ അവനെങ്ങും പോകാനും പറ്റില്ല. ചേട്ടൻ ചെല്ലുന്ന കാര്യം ധ്രുവയ്ക്കും അറിയില്ല. എന്താ ഇക്കാര്യം എനിക്ക് നേരത്തെ തോന്നാ? ഞാൻ എന്താ ഇപ്പൊ ചെയ്യാ? പേടിയാവുന്നല്ലോ. അവിടെ എങ്ങാനിപ്പോ അതിഥി? പോയിട്ട് വരാം. അച്ഛാ അച്ഛാ അച്ഛാ, ചേട്ടൻ ഇറങ്ങാൻ പോവാന്ന്. എനിക്കെന്താ പറയണ്ടെന്ന് മനസ്സിലാവുന്നില്ല. ഈ കൊറോണ എല്ലാവർക്കും ഒരുപാട് ബുദ്ധിമുട്ടുണ്ടാക്കിയെങ്കിലും ഒരുപാട് നന്മയും ചെയ്തിട്ടുണ്ട്. രോഗം ആർക്കാ അച്ഛാ നല്ലത് ചെയ്തേ? ഈ ഒരു അസുഖം കാരണം ഉണ്ടല്ലോ, എല്ലാവർക്കും ഒരുമിച്ച് വീട്ടിലിരിക്കാനുള്ള സാഹചര്യം ഉണ്ടായി. ഇത്രയൊക്കെ റിസ്ക് എടുത്ത് ഇവിടെ വരാൻ ധൈര്യം കാണിച്ച വേദാന്ത് ഗ്രേറ്റ് അല്ലേ? അക്കാര്യത്തിൽ ഒരു ഡൗട്ടും ഇല്ല അച്ഛാ. അങ്കിൾ, ദയവേ ഇതിങ്ങനെ ഒന്ന് പറയല്ലേ.
അങ്കിൾ എനിക്ക് എന്റെ സ്വന്തം അച്ഛനെ പോലെ തന്നെയാ. ഐ ട്രൂലി മീൻ ഇറ്റ്. ഒരു മകനായിരിക്കുമ്പോ ഇതിന്റെ കടമയല്ലേ? ഇത് നിന്റെ വലിയ മനസ്സാമോനെ, എനിക്ക് നിന്നെ പറഞ്ഞയക്കാൻ മനസ്സ് വരുന്നില്ല. ദൈവത്തിനാണ് എനിക്കും പറഞ്ഞുവിടാൻ ഇഷ്ടമല്ല. ആ ശരി, നിങ്ങളെന്നാ ഇനി എല്ലാരും ഒരുമിച്ച് ഓഫീസിൽ പോന്ന്? അറിയില്ല അങ്കിൾ, ചിലപ്പോ നാളെ തന്നെ ആവാം, ചിലപ്പോ കുറെ ദിവസങ്ങൾ എടുക്കാം, അറിയില്ല. ഒന്നിനും ധൃതി പിടിക്കണ്ട, സേഫായിട്ട് നടന്നാ മതി, അത് മാത്രമേ പറയാനുള്ളൂ. ശരി അങ്കിൾ, അമ്മ കാത്തിരിക്കായിരിക്കും, അങ്കിള് ശ്രദ്ധിക്കണം. ആവശ്യമില്ലാതെ വെറുതെ പുറത്തേക്കൊന്നും പോവല്ലേ അങ്കിൾ? ഇല്ല മോനെ, പോണൊന്നുമില്ല. ഇവരെല്ലാരും ചിലപ്പോ നിർബന്ധിച്ച് വണ്ടിയിൽ പോവാന്നൊക്കെ പറഞ്ഞേക്കും. എന്തെങ്കിലും അത്യാവശ്യ കാര്യം ഉണ്ടെങ്കിൽ എന്നെ കോൾ ചെയ്താൽ മതി, എന്താണെങ്കിലും ഞാൻ ചെയ്തു തരാം. ശരി മോനെ. ശരി, ഞാനൊന്ന് പോയിട്ട് വരാം. ചേട്ടാ, ഞാൻ ചോദിക്കുന്നോണ്ട് വേറൊന്നും വിചാരിക്കില്ലേ. അതെ, ഞങ്ങൾക്ക് ആർക്കും ചേട്ടനെ ഇന്ന് ഇവിടുന്ന് പറഞ്ഞുവിടാൻ മനസ്സേ ഇല്ല ചേട്ടാ. ഇന്നൊരു ദിവസം ഇവിടെ നിന്നൂടെ. ഇവിടെ നിൽക്കായിരുന്നു, ബട്ട് ഈ വൈറസ് എല്ലായിടത്തും പെട്ടെന്ന് വ്യാപിക്കുന്നതല്ലേ, ആർക്കെന്താ സംഭവിക്കുന്നു പറയാൻ പറ്റില്ല. നാളെ കണ്ടെയ്ൻമെന്റ് സോണെങ്ങാനും ആയിക്കഴിഞ്ഞാ ഇവിടുന്ന് പോവാനേ പറ്റില്ലല്ലോ മോളെ. അതൊക്കെ സത്യമാ ചേട്ടാ, പക്ഷേ ഈ 100 ദിവസം ഇവിടെ ചേട്ടൻ നിന്നിരുന്നെങ്കിൽ നല്ലതായിരുന്നു. നോക്ക്, ഞാനിപ്പൊ പറഞ്ഞപ്പോ തന്നെ അത് സത്യമായത് കണ്ടോ? എന്താവന, ഈ ഏരിയ കണ്ടെയ്ൻമെന്റ് സോൺ ആയി മാറി. ഞാനിപ്പോ മനസ്സിൽ വിചാരിച്ചത് ഈ കാര്യം തന്നെയാ. അങ്കിള് പറഞ്ഞ പോലെ ഞാനിന്ന് ഇവിടെ നിൽക്കുന്നതായിരിക്കും ബെറ്റർ. നിങ്ങളും എങ്ങോട്ടും പോവല്ലേ കേട്ടോ. ഇന്നലെ വരെ സോണായിരുന്നു, ഇന്ന് കണ്ടെയ്ൻമെന്റ് സോണായി, ഇനി എന്തൊക്കെയാ വരാൻ പോകുന്നാവും. അതാ അങ്കിൾ, ഇത് ഡേഞ്ചറസ് ആണ്, ഇത് പെട്ടെന്ന് സ്പ്രെഡ് ആയിക്കൊണ്ടിരിക്കുക. വേറെ ഏതോ രാജ്യത്തുണ്ടായിരുന്നത് ഇവിടെ വരെ എത്തിയില്ലേ. ശരിയാ മോനെ, ഇനി എന്താ വരാൻ പോകുന്നതെന്ന് ദൈവത്തിനറിയാം. അതെന്തു ആകട്ടെ, നീ ഒരു ദിവസം ഇവിടെ താമസിക്കുക എന്ന് പറഞ്ഞ അത് തന്നെ സന്തോഷം. വാ മോനെ. എന്താടി മുറുക്കി, നേരെ ലഡു വന്ന് വായി തന്നെ വീണല്ലോ. ലഡു വായില് വീണതല്ല, ഞാൻ നേരെ പഞ്ചസാര പാത്രത്തിലേക്ക് വീണ പോലെയായി. നീ ഇവിടെ താമസിക്കാനാണെങ്കി ഈ ഡ്രസ്സൊക്കെ ഒന്നും മാറ്റേണ്ടി വരില്ലേ മോനെ? പക്ഷെ എന്റെ കയ്യിൽ വേറെ ഡ്രസ്സൊന്നുമില്ല അങ്കിൾ. നിനക്ക് വേറെ ബുദ്ധിമുട്ടൊന്നും ഇല്ലെങ്കിൽ എന്റെ ഒരു മുണ്ട് തരട്ടെ നിനക്ക്. അയ്യോ, അതിന്റെ ഒന്നും ആവശ്യമില്ല അങ്കിൾ. സാരല്ലേ, ഈ ഡ്രസ് മതി, അങ്കിൾ പൊയ്ക്കോളൂ. ശരി മോനെ, അങ്ങനെയാണെങ്കിൽ നീ ഒന്ന് റെസ്റ്റ് എടുക്ക, ക്ഷീണമൊക്കെ മാറണം. എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ചോദിക്കട്ടോ. ഷുവർ അങ്കിൾ. ഹലോ വേദാന്ത്, നീ എവിടെ ഇപ്പോ?
ഞാൻ എത്ര നേരമായിട്ട് നിന്നെ വിളിച്ചോണ്ടിരിക്കാന്നറിയോ? നീ എന്റെ ഫോൺ എടുക്കാത്തെ? അമ്മേ, ടെൻഷൻ ഒന്നും ആവേണ്ട ആവശ്യമില്ല. ഞാനിവിടെ വീട്ടിലുണ്ട്. ആരുടെ വീട്ടിൽ? അമൂല്യയുടെ വീട്ടിലമ്മേ. എനിക്കൊരു കുഴപ്പമില്ല. ഐ ആം പെർഫെക്റ്റ്ലി ഓൾറൈറ്റ്. പിന്നെ എന്തുകൊണ്ടാ നീ ഫോൺ എടുക്കാത്തത്? അത് ഞാൻ അങ്കിളിനോട് സംസാരിക്കായിരുന്നു. അതിന്റെ ഇടയ്ക്ക് സംസാരിച്ച ഡിസ്റ്റർബ് ആവുന്ന് കരുതിയ അതുകൊണ്ടാ. അമ്മ അപ്പൊ വിളിച്ച കാര്യം എന്താന്ന് അറിയണം. എന്താ കാര്യം എന്ന് ചോദിച്ചാ ഞാൻ എന്താ പറയേണ്ടത്? നീ എപ്പോഴാ എവിടേക്ക് വരിക? അമ്മ, ഞാൻ ഇന്ന് വരുന്നുണ്ടാവില്ല. ഞാൻ ഇവിടെ നിൽക്കുക. നീ എന്തിനാ അവിടെ സ്റ്റേ ചെയ്യുന്നേ? എ സി ഇല്ലാതെ നിനക്ക് അല്പം പോലും ഉറങ്ങാൻ കഴിയില്ലെന്ന് അറിയാവുന്നേ. ആക്ച്വലി ഞാൻ ഇന്ന് അങ്ങോട്ട് വരണമെന്ന് വിചാരിച്ചായിരുന്നു. പക്ഷെ ഇവിടെ എല്ലാവരും വളരെ സ്നേഹത്തോടു കൂടെ എന്നെ ഫോഴ്സ് ചെയ്ത് ഇവിടെ നിൽക്കാൻ നിർബന്ധിക്കുന്നു. അവരുടെ മുഖത്ത് നോക്കി പറ്റില്ല എന്ന് പറയാൻ എനിക്ക് തോന്നുന്നില്ല. ഹലോ, ഹലോ അമ്മേ, ക്യാൻ യു ഹിയർ മീ? ഹലോ, ഹലോ, അയ്യോ, എന്തൊക്കെ പച്ചക്കറിയേ ഉള്ളേ, വെറും ചീര മാത്രമേ ഉള്ളല്ലോ. ഞാൻ എന്തൊക്കെ ചെയ്യണം, എനിക്ക് തന്നെ ഓർമ്മ കിട്ടുന്നില്ല. അയ്യോ അമ്മേ, ഒന്ന് സമാധാനപ്പെട്. എന്തിനെങ്ങനെ കിടന്ന് വെപ്രാളപ്പെടുന്നേ? ഒന്ന് സമാധാനായിട്ടിരിക്കേ. വേദാന്ത് വീട്ടിലുണ്ട്, ഇവിടെ തന്നെ നിൽക്കുവാ. അതുകൂടാതെ അവന്റെ ബർത്ത്ഡേ അല്ലേ ഇന്ന്. എന്തെങ്കിലും സ്പെഷ്യൽ ഉണ്ടാക്കണ്ടേ നമുക്ക്? വേറൊരു ദിവസം പോലെ അല്ലല്ലോ ഇന്ന്. ആയിക്കോട്ടെ, അതിനാണോ അമ്മ ഇങ്ങനെ വെപ്രാളപ്പെടുന്നേ? അതൊക്കെ ഞാൻ നോക്കിക്കോളാം. അത് ശരി, അവനെ എവിടെ കിടത്തും നമ്മള്? നല്ല ബെഡ്ഷീറ്റ് ഇട്ടിട്ട് ബെഡൊക്കെ ഒന്ന് റെഡിയാക്ക. അമ്മേ, വലിയ ബെഡി കിടന്ന അവർക്ക് ശീലം, അതുകൊണ്ട് ഞങ്ങളുടെ റൂമിൽ തന്നെ കിടന്നോളൂ. അങ്ങനെ വിളിച്ചോണ്ട് പോയി റൂമിൽ കൊണ്ട് കിടത്തല്ലേ. നിങ്ങളുടെ റൂമിൽ എല്ലാ തുണികളും ഇങ്ങനെ തൂക്കിയിട്ടിട്ടുണ്ടാവും. ആദ്യം പോയതൊന്ന് വൃത്തിയാക്ക്. ശരി അമ്മ. അമ്മ, ഇപ്പൊ എല്ലാ കാര്യങ്ങളും ക്ലിയർ ആയില്ലേ? എല്ലാം ആയി എന്നും പറഞ്ഞ് സമാധാനമായിട്ട് ഇരിക്കാനൊന്നും പറ്റില്ല. നമ്മുടെ ആരതിക്ക് വേണ്ടി കല്യാണത്തിന് വാങ്ങിച്ച ബെഡ്ഷീറ്റ് ഇല്ലേ, അത് പോയി വിരിക്കുന്നേ. നമ്മൾ ഇന്നാളി വാങ്ങിച്ചില്ലേ, അതും പോയി എടുത്തോണ്ട്. അയ്യോ പ്രമി, വീട്ടില് വന്നിരിക്കുന്ന നമ്മുടെ സ്വന്തക്കാരാ, പ്രൈം മിനിസ്റ്റർ അല്ല. അവന് ഒരു പ്രശ്നമില്ലാത്ത രീതിയിൽ ഞങ്ങൾ എല്ലാ കാര്യങ്ങളും അറേഞ്ച് ചെയ്യാം. ആവശ്യമില്ലാതെ വെറുതെ പി പി കൂട്ടാൻ നിക്കണ്ട, മനസ്സിലായോ? നടക്കടി. ഏ അമ്മു, ആ തലേണ കവർ മാറ്റാൻ നീ മറന്നുപോവല്ലേ കേട്ടോ. അയ്യോ, എന്ത് മണ്ടിയാ ഞാന്, എന്തിനിങ്ങനെ ഒച്ചത്തിൽ സംസാരിക്കുന്നേ? വേദാന്ത് കേട്ടോ എന്ത് വിചാരിക്കുന്നു. ഇനിയിപ്പോ എന്ത് ചെയ്യും? ഞാൻ എവിടെ പോകും? ഒരുപാട് ദൂരം പോകാനും പറ്റില്ല. ഇവിടെ തന്നെ നിക്കാന്ന് വെച്ചാ ചേട്ടന് ചെറിയ സംശയം തോന്നിയ എല്ലാം കഴിഞ്ഞു. എനിക്കാരാ മെസ്സേജ് ചെയ്യുന്നത്? അതിഥി. ഇവിടെ തന്നെ എനിക്ക് മെസ്സേജ് ചെയ്യുന്നത്? ഇന്ന് ഫുൾ ചേട്ടൻ അവിടെ ഉണ്ടാകൂ. ചേട്ടൻ നിൽക്കുന്നത് പോട്ടെ, ഒന്ന് വിഷ് ചെയ്യാനുള്ള ഭാഗ്യം പോലും ഇല്ലാത്ത അനിയനായി പോയല്ലോ ഈ ഞാൻ. ഇങ്ങനത്തെ വിധി ആർക്കും വരാതിരിക്കട്ടെ. ഹലോ ആദ്യ. അല്ല, ഇത്രയും ടെൻഷനിൽ എന്തിനാ ചോദിക്കുന്നത്? ഞാനിവിടെ വീടിന്റെ പുറത്തുണ്ട്. ചേട്ടൻ അങ്ങോട്ട് വന്നിട്ടുണ്ടായിരുന്നോ? നിന്നെയൊന്നും കണ്ടില്ലല്ലോ. ഇല്ല, ജസ്റ്റ് മിസ് രക്ഷപ്പെട്ടു. അമ്മേ, താങ്ക് ഗോഡ്. പക്ഷേ അവൻ അവിടെ തന്നെ ഉണ്ടാവും ഇന്ന്. അപ്പൊ നീ എന്ത് ചെയ്യും? പ്രശ്നമൊന്നുമില്ല, ഞാൻ ഫ്രണ്ടിന്റെ വീട്ടിലേക്ക് പോകും. വെറുതെ കള്ളം പറയണ്ട. ഏത് ഫ്രണ്ടിന്റെ വീട്? വീട് വിട്ടിറങ്ങിയപ്പോ മുതൽ എനിക്ക് കുറെ ഫ്രണ്ട്സ് ഉണ്ട്. ആദ്യ ചിലരൊക്കെ ഹായ് ബൈ ആണെങ്കിൽ ചിലരൊക്കെ ഉപകാരമുള്ളവരാ. വീട്ടിൽ സ്ഥലം കിട്ടാത്തപ്പോഴാ മനസ്സിലായ ഈ ലോകത്തിലെ സ്ഥാനം എന്താണെന്ന്. വെറുതെ ഓരോന്ന് പറഞ്ഞ് ഇമോഷൻ ആവണ്ട, വീട്ടിലേക്ക് വാ. എന്താ കളിയാണോ?
ഞാൻ എന്തിനാ വീട്ടിലേക്ക് വരുന്നേ? എന്താ ഏതാന്നൊന്നും ചോദിക്കാൻ നിക്കണ്ട, ആദ്യം വരാൻ പറഞ്ഞ വരണം, അത്ര തന്നെ കേട്ടല്ലോ. സോറി ചേട്ടാ, ധ്രുവ വല്ലാത്ത കഷ്ടത്തിലാ. അവനും എന്റെ ചേട്ടൻ തന്നെയല്ലേ. അവനിപ്പോ ഇങ്ങനത്തെ ഒരു സിറ്റുവേഷനിൽ കൈവിടാൻ എന്റെ മനസ്സ് അനുവദിക്കുന്നില്ല. ഞാൻ അവനെ മീറ്റും ചെയ്യില്ല, സംസാരിക്കില്ല എന്ന് ചേട്ടന് തന്ന വാക്ക് എനിക്ക് പാലിക്കാൻ പറ്റില്ല. സോറി ചേട്ടാ, പറ്റുമെങ്കിൽ എന്നോട് ക്ഷമിക്ക്. നല്ല ക്ഷീണമുണ്ട് മോളെ, പക്ഷെ പ്രശ്നം അതൊന്നുമല്ല. എനിക്കാകെക്കൂടി ഇങ്ങ് ടെൻഷൻ കേറുവാ, അതാ എനിക്കൊരു പേടി. ടെൻഷനോ? ഇപ്പൊ ഇതുപോലെ ടെൻഷൻ ആവാനായിട്ട് ഇവിടെ എന്താ ഉണ്ടായേ? അവൻ നമ്മുടെ ബന്ധുക്കാരനല്ലേ മോളെ, പോരാഞ്ഞ നിന്റെ ബോസും. വേദാന്ത് നമ്മുടെ വീട്ടിൽ നിൽക്കുന്ന പറയുമ്പോ എന്തായാലും ടെൻഷൻ ആവില്ലേ? അയ്യോ, ഇതിപ്പോ നല്ല കഥയായല്ലോ. അവൻ നമ്മുടെ വീട്ടിൽ താമസിക്കുന്നതിന് സന്തോഷിക്കല്ലേ വേണ്ടേ? അത് വിട്ടിട്ട് വെറുതെ എന്തിനാ ടെൻഷൻ ആവുന്നേ? അവൻ ഇവിടെ നിൽക്കുന്നതിൽ എനിക്ക് സന്തോഷം മാത്രമേ ഉള്ളൂ. പക്ഷേ അവൻ നമ്മുടെ വീട്ടിൽ നിൽക്കുമ്പോ അവനെ സന്തോഷപ്പെടുത്താൻ നമ്മൾ എന്തൊക്കെ ചെയ്യണോന്ന് പോലും എനിക്ക് അറിയില്ല. അമ്മേ, വെറുതെ ഓരോന്ന് തലയിൽ വെച്ച് എന്തിനാ ടെൻഷൻ ആവുന്നേ? അയ്യോ, നീ ഒന്ന് വായടച്ച് വെക്കവിടണേ. എല്ലാരും പറയുന്ന പോലെ നീ റൗഡി തന്നെ. ഇങ്ങനത്തെ കാര്യങ്ങളൊന്നും പറഞ്ഞാൽ എനിക്ക് മനസ്സിലാവില്ല. ആയിക്കോട്ടെ, അതെന്താ കാര്യം ആദ്യം പറ. അല്ല മോളെ, ഏതാണ്ട് നമ്മുടെ വീട്ടിൽ താമസിക്കുമെന്ന് പറഞ്ഞപ്പോഴേ എനിക്ക് ഒത്തിരി സന്തോഷമായി കേട്ടോ. പക്ഷേ നമ്മുടെ വീട്ടിലെ സ്ഥിതി കണ്ടാല്. അല്ലമ്മേ, വേദാന്ത് ഇവിടെ താമസിക്കുന്നതിനും നമ്മുടെ അവസ്ഥയും തമ്മിൽ എന്ത് ബന്ധമുള്ളത്? അവനിപ്പോ അവന്റെ വീട്ടിലുണ്ടായിരുന്നെങ്കി അവന്റെ പിറന്നാൾ എങ്ങനെയുണ്ടെന്ന് ആലോചിച്ച് നോക്കി. ഇവിടെ നമുക്കൊന്നും ചെയ്യാൻ പറ്റുന്നില്ലല്ലോ, വലുതായിട്ട് സെലിബ്രേഷൻ ഒന്നും നടത്താനും പറ്റുന്നില്ല. പാവം തോന്നുന്നു എനിക്ക്. ഓ, ഇതായിരുന്നു അമ്മയുടെ ടെൻഷൻ. അങ്ങനെയാണെങ്കിൽ ഒട്ടും ടെൻഷൻ ആവണ്ട. നീ എന്താ ഇങ്ങനൊക്കെ പറയുന്നേ? വേദാന്ത് ബിസിനസ്സിൽ മാത്രല്ല അമ്മേ വലിയ മനുഷ്യൻ, ക്യാരക്ടറും ഉണ്ട്. വലിയ മനുഷ്യന് അവന്റെ മനസ്സിൽ ആവശ്യമില്ലാത്തൊന്നുമില്ല. അവൻ അവന്റെ അമ്മയെ പോലെ അല്ലമ്മേ. അത് മാത്രല്ല, അവൻ അങ്ങനെ ആഡംബര സെലിബ്രേഷൻ ഒന്നും ഇഷ്ടമേ അല്ല. ആഡംബരം ഒന്നും ഇല്ലെങ്കിലും അവന് സന്തോഷിക്കാൻ എന്തെങ്കിലും നമ്മൾ ചെയ്യണ്ടേ മോളെ? അവൻ അവന്റെ വീട്ടിൽ കിട്ടുന്ന സന്തോഷം ഇവിടെ കിട്ടുന്നില്ലാന്ന് കരുതിയാ അവൻ അവന്റെ വീട്ടിൽ പോവില്ലായിരുന്നോ?